محمد رسول الله عليه صلاة ദുന്യവിയും ഉഖ്രവിയുമായ പല പ്രതിസന്ധികൾക്കും പരിഹാരമാണ് മജ്ലിസുന്നൂർ. ഏറ്റവും പ്രധാനമായി അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്, മരണത്തിൻ്റെ സമയത്ത്, നമ്മളുടെ മരണത്തിൻ്റെ ഘട്ടത്തിൽ മഹാന്മാരായ ബദരീങ്ങൾ നമ്മളടുത്ത് വരണം. അതിൻ്റെ ഫലമായി ഷെയ്ത്താന് നമ്മളെ സമീപിക്കാൻ കഴിയരുത്. ഇതാവണം നമ്മുടെ മുഖ്യ ലക്ഷ്യം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനേക്കാൾ വലിയൊരു കാര്യം മറ്റെന്താണുള്ളത്? മുഅ്മിൻ ഷെയ്ത്താന് വലിയ പേടിയാണ്, ബദരീങ്ങളെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ടല്ലേ മജ്ലിസുന്നൂറിൽ തന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ, തഹമ്മൗതതെ കോട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ചൊല്ലി ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാ. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. മുഅ്മിനെ ഒരാൾക്കുണ്ടാകുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ ദാഹമുണ്ടാകുന്ന സമയം അതവന്റെ മരണത്തിന്റെ ഘട്ടത്തിലായിരിക്കുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് വലിയ കളി കളിക്കും ഷെയ്ത്താൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനെ മുഅ്മിനെ ഹബീബായ നബി പോലും ദുആ ചെയ്തതല്ലേ, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിന്ന യതഖബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത്. اللهم اني اعوذ بك من ان يتخبطني الشيطان عند الموت. اللهவே الهாய ரப்பே ആ മരണത്തിന്റെ സമയത്തെ പിശാച് എന്നിൽ ആധിപത്യം ചെലുത്തുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നുവെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ മുഅ്മിനെ മുത്ത് നബി പോലും അങ്ങനെ കാവൽ ചോദിച്ചെങ്കിൽ ഈ ആഹ്റു സമാന്റെ ചണ്ടികളായ നമ്മളെ കഥ എന്തു പറയാനാ? അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. മുഅ്മിനെ മുഅ്മിനെ അസഹ്യമായ ദാഹമുള്ള സമയം ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു കുളത്തിലോ കിണറ്റിലോ ഉള്ള വെള്ളമുണ്ടല്ലോ, അത് മുഴുവനും ഒന്ന് കിട്ടിയാൽ അതങ്ങ് കുടിച്ച് തീർക്കാമായിരുന്നുവെന്ന് നിങ്ങൾ വിചാരിച്ചു പോകുന്നതാണ്. അത്രയും അസഹ്യമായ ദാഹമാണ് മരണത്തിൻ്റെ സമയത്ത് അനുഭവപ്പെടുന്നതെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു ഈ ആമീൻ്റെ ബറക്കത്ത് കൊണ്ട് ആ സമയം റാഹത്തിലാക്കി തരട്ടെ. നിങ്ങൾ ചിന്തിക്ക്, ദാഹത്തിൻ്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് നമുക്ക് തോന്നും കൂടുതൽ വെള്ളം കുടിക്കണമെന്ന്. ഇപ്പം ഈ ആദ്യമായിട്ട് നോമ്പൊക്കെ നോൽക്കുമ്പോൾ, തലേ നോമ്പൊക്കെ നോൽക്കുമ്പോൾ ഒരു ഉച്ച നേരക്കായാൽ ഇങ്ങനെ വിചാരിച്ചു പോകും, ഒരു 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണമെന്ന് ഇങ്ങനെ തോന്നും, ഒരു 25 പത്തിരിയെങ്കിലും കഴിക്കണമെന്ന് തോന്നും. മാനോട് പറയും ചെയ്യും, പത്തിരി ഉണ്ടാക്കാൻ പൊടി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തോളി, ഇന്നതൊന്നും മതിയാവില്ല എന്ന് പറയും. അതായത് വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയൊക്കെ ശക്തി അങ്ങോട്ട് കൂടുമ്പോൾ കുറേ കുടിക്കണം, കുറേ കഴിക്കണം എന്ന് നമുക്ക് തോന്നും. പക്ഷെ സംഗതി ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കലോടുകൂടെ മതിയായി. പക്ഷെ ദാഹത്തിൻ്റെ ശക്തി കൂടുമ്പോൾ കുറേ കുടിക്കണം എന്ന് തോന്നും. എന്നാൽ എൻ്റെ പൊന്നു സഹോദര സഹോദരി, മരണത്തിൻ്റെ സമയത്ത് ആഗ്രഹിച്ചു പോകുന്നത് 2, 3, 4 ഗ്ലാസ് വെള്ളം കുടിക്കലല്ല, വീട്ടിൻ്റെ പരിസരത്തുള്ള കുളത്തിലെ വെള്ളം മുഴുവനും കിട്ടിയാൽ അതൊക്കെയും കുടിക്കാമായിരുന്നുവെന്ന് ആഗ്രഹിച്ചു പോകുന്ന സമയമാണതെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം.
ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടണ്ടേ? അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. മിനെ മുഅ്മിനെ, കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, അത് ഈമാനോടുകൂടെയുള്ള മരണമാണ്. അതിനേറ്റവും നല്ല മരുന്നാണ് മജ്ലിസുന്നൂർ. എന്തിനാണ് ഈ മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നതെന്നറിയോ? ഇൻഷാ അല്ലാ, വയല് പറയുന്നത് ആരോ ആവട്ടെ, ഇവിടെ ഇരുന്നത് ചെല്ലുന്നത് ആരോ ആവട്ടെ, മാസത്തിലൊരിക്കലെങ്കിലും ആ ബദിരീങ്ങളുടെ പേരിൽ ഒന്ന് ഒരുമിച്ച് കൂടാൻ അവസരം കിട്ടിയാൽ അത് ഒരു കാരണവശാലും നമ്മൾ മുടക്കരുത്. പടച്ച റബ്ബ് നമ്മളെ സഹായിക്കട്ടെ. ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്.